സ്പീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൻ്റെ സെക്കൻഡ് ലെഗിൽ റയൽ മാഡ്രിഡും ചെൽസിയും ഇന്ന് രാത്രി ഏറ്റുമുട്ടാൻ പോവുകയാണ്. അതുപോലെ ബയൺ മ്യൂണിക്കും വില്ലാറയലും ഇന്ന് രാത്രി ഏറ്റുമുട്ടാൻ പോവുകയാണ്. അപ്പോൾ ഈ രണ്ട് മത്സരങ്ങളുടെയും ഒരു ചെറിയ പ്രിവ്യൂ ആണ് നമ്മൾ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം റയൽ മാഡ്രിഡ് വേഴ്സസ് ചെൽസി മത്സരത്തിൽ തന്നെ തുടങ്ങാം. നമുക്കറിയാം, ഫേസ്റ്റ് ലെഗിൽ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വെച്ച് നടന്ന മത്സരത്തിൽ കരീം ബെൻസീമയുടെ ഹാട്രിക്കിൻ്റെ മികവിൽ കാർലോ അൻസെലോട്ടിയുടെ റയൽ മാഡ്രിഡ് 3-1 എന്ന സ്കോർ ലൈനാണ് തുക്കേലിൻ്റെ ചെൽസിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിന് ശേഷം തോമസ് തുക്കേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ടൈ അവസാനിച്ചു വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ട്രൈ ചെയ്യുമെന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതായത് തൻ്റെ ടീമിൽ നിന്ന് പക്ഷേ ഒരു റെസ്പോൺസ് പ്രീമിയർ ലീഗിൻ്റെ വീക്കെൻഡിൽ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിരുന്നു. 6-0 എന്ന സ്കോർ ലൈനിന് സൗത്താംപ്ടനെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് പരാജയപ്പെടുത്തിക്കൊണ്ട് ചെൽസി നേരിയ ഒരു പ്രതീക്ഷയാണ് ചെൽസിയുടെ ആരാധകർക്ക് കൊടുക്കുന്നത്. വളരെ നേരിയൊരു പ്രതീക്ഷ. കാരണം സാന്റിയാഗോ ബെർണബയിൽ ഒരു മിറാക്കിൾ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ചെൽസിക്ക് സെമി ഫൈനലിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. റയൽ മാഡ്രിഡ് കിങ്സ് ഓഫ് യൂറോപ്പാണ്. അവർ പാക്ഡ് സാന്റിയാഗോ ബെർണബയിലാണ് കളിക്കാൻ പോകുന്നത്. ചെൽസി ആദ്യമായിട്ടാണ് സാന്റിയാഗോ ബെർണബയിൽ കളിക്കുന്നത്. കഴിഞ്ഞ വർഷം അവർ റയൽ മാഡ്രിഡിനെതിരെ കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് സാന്റിയാഗോ ബെർണബയിൽ അല്ലായിരുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു മിറാക്കിൾ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ചെൽസിക്ക് സെമി ഫൈനലിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ സെൻസിബിളായിട്ടുള്ള കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ തന്നെ കംഫർട്ടബിളായിട്ട് ഈ ഒരു ടൈ വിജയിച്ചുകൊണ്ട് സെമി ഫൈനലിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അപ്പോൾ എത്ര വലിയ ടാസ്ക്കാണ് ചെൽസിക്ക് മുമ്പിലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ കപ്പ് ചാമ്പ്യൻസ് ലീഗ് ആയി മാറിയതിനു ശേഷം അതിൻ്റെ ചരിത്രത്തിൽ 5 തവണ മാത്രമാണ് ഫേസ്റ്റ് ലെഗ് ഒരു ടീം പരാജയപ്പെട്ടതിന് ശേഷം നോക്കൗട്ട് റൗണ്ടിൽ സെക്കൻഡ് ലെഗ് എവേയിൽ വിജയിച്ചുകൊണ്ട് അവർ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. 5 ടീം മാത്രം. അതിൽ തന്നെ ഒരു ടീം മാത്രമാണ് ഹോമിൽ 2 ഗോളുകൾക്ക് പരാജയപ്പെട്ടുകൊണ്ട് സെക്കൻഡ് ലെഗിൽ എവേയിൽ ആ ഒരു മത്സരം വിജയിച്ചുകൊണ്ട് അവർ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്ര വലിയ ടാസ്ക്കാണ് ചെൽസിക്ക് മുമ്പിലുള്ളത്. ഇനി ഈ 5 ടീമുകൾ ഏതൊക്കെയാണെന്നുള്ളത് പെട്ടെന്നൊന്ന് കണ്ണോടിച്ച് പോകാം. 1995-96 സീസണിലെ സെമി ഫൈനലിൽ അന്നത്തെ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്ന അയാക്സ് പനാത്തിയാക്കോസ് എന്ന് പറയുന്ന ഗ്രീക്ക് സൈഡിനെതിരെ അയാക്സിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് 1-0 എന്ന സ്കോർ ലൈന് പരാജയപ്പെട്ടിരുന്നു. പക്ഷേ സെക്കൻഡ് ലെഗിൽ ഗ്രീസിൽ പോയിട്ട് പനാത്തിയാക്കോസിനെ 3-0 എന്ന സ്കോർ ലൈന് പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ ഫൈനലിലേക്ക് പ്രവേശിച്ചിരുന്നു. പിന്നീട് ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കുന്നത് 2010-11 സീസണിലാണ്. അന്ന് സാൻസീറോയിൽ ഇൻ്റർമിലാൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് റൗണ്ട് ഓഫ് 16 ഫേസ്റ്റ് ലെഗിൽ ബയൺ മ്യൂണിക്ക് ഇൻ്റർമിലാനെ 1-0 എന്ന സ്കോർ ലൈന് പരാജയപ്പെടുത്തി. പക്ഷേ സെക്കൻഡ് ലെഗിൽ അലയൻസ് അരീനയിൽ വെച്ച് ഇൻ്റർമിലാൻ 2-3 എന്ന സ്കോർ ലൈനാണ് ബയൺ മ്യൂണിക്കിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എവേ ഗോളിൻ്റെ അടിസ്ഥാനത്തിൽ 3-3 എന്നായിരുന്നു അഗ്രിഗേറ്റ് സ്കോർ, എവേ ഗോളിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത്. അത് റൗണ്ട് ഓഫ് 16 ടൈ ആയിരുന്നു. പിന്നെ ഉള്ള 3 മത്സരങ്ങൾ നടക്കുന്നത് 2018-19 സീസണിലാണ്. 2018-19 സീസണിൽ റൗണ്ട് ഓഫ് 16 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓൾഡ് ട്രാഫോർഡിൽ PSGക്കെതിരെ 2-0 എന്ന സ്കോർ ലൈന് പരാജയപ്പെട്ടിരുന്നു. പക്ഷേ സെക്കൻഡ് ലെഗിൽ PSGക്കെതിരെ പാരീസിൽ 3-1 എന്ന സ്കോർ ലൈന് വിജയിച്ചുകൊണ്ട് എവേ ഗോളിൻ്റെ റൂളിൽ അവർ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുകയായിരുന്നു. അതും റൗണ്ട് ഓഫ് 16 ടൈ ആയിരുന്നു. ഈ ഒരു മത്സരത്തിൽ ആ ഡൈയിങ് മിനിറ്റ്സിലാണ് അവരൊരു പെനാൽറ്റി വിൻ ചെയ്യുന്നത്. കിംബെംബയുടെ ഒരു ഹാൻഡ് ബോൾ VAR ചെക്ക് ചെയ്തുകൊണ്ട് പെനാൽറ്റി കൊടുക്കുന്നത്. റാഷ്ഫോർഡാണ് ആ ഒരു ഡൈയിങ് മിനിറ്റ്സിൽ യുണൈറ്റഡിന് വേണ്ടി ഗോളടിക്കുന്നതും ഒലെ ഗുനർ സോൾഷാറിൻ്റെ യുണൈറ്റഡിൻ്റെ ആ ഒരു കരിയർ, ഒരു മാനേജറുടെ കരിയർ തുടങ്ങുന്നതും. എന്തായാലും അതിനുശേഷം അതേ ക്യാമ്പയിനിൽ തന്നെ റൗണ്ട് ഓഫ് 16 മറ്റൊരു ടൈയിൽ റയൽ മാഡ്രിഡും അയാക്സിനെതിരെ ഇത്തരത്തിൽ പരാജയപ്പെട്ടുകൊണ്ട് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അതായത് അയാക്സിനെതിരെ ഹോം മത്സരത്തിൽ, അയാക്സിൻ്റെ ഹോം മത്സരത്തിൽ റയൽ മാഡ്രിഡ് 2-1 എന്ന സ്കോർ ലൈനിന് വിജയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ZH ആയിരുന്നു അയാക്സിന് വേണ്ടി ഗോളടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ZH ചെൽസിയുടെ സ്ക്വാഡിലുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. സെക്കൻഡ് ലെഗിൽ പക്ഷേ സാന്റിയാഗോ ബെർണബയിൽ എറിക് ടെൻ ഹാഗിൻ്റെ അയാക്സ് 4-1 എന്ന സ്കോർ ലൈനാണ് റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അന്നൊരു ഒരു ഷോക്ക് ഫുട്ബോൾ ലോകത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ZH അന്നും ഗോളടിച്ചിട്ടുണ്ടായിരുന്നു സാന്റിയാഗോ ബെർണബയിൽ വെച്ചും. 4-1 എന്ന സ്കോർ ലൈനാണ് അന്ന് സാന്റിയാഗോ ബെർണബയിൽ റയൽ മാഡ്രിഡ് പരാജയപ്പെടുന്നത്. എറിക് ടെൻ ഹാഗിൻ്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സീസൺ ആയിരുന്നു അതും എന്നുള്ളൊരു കാര്യമുണ്ട്. ഇതേ ക്യാമ്പയിനിൽ സെമി ഫൈനലിൽ അയാക്സ് ഇത്തരത്തിൽ പരാജയപ്പെടുന്നൊരു കാഴ്ച കണ്ടു. ഫേസ്റ്റ് ലെഗിൽ സ്പേഴ്സ് അവരുടെ ഹോം മത്സരത്തിൽ 2-1 എന്ന സ്കോർ ലൈനാണ് അയാക്സിനെതിരെ പരാജയപ്പെടുന്നത്. പക്ഷേ സെക്കൻഡ് ലെഗിൽ അയാക്സിൻ്റെ ഹോം ഗ്രൗണ്ടിൽ യുഹാൻ ക്രൈഫ് അരീനയിൽ വെച്ച് 3-2 എന്ന സ്കോർ ലൈനിന് വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള മത്സരം വിജയിച്ചുകൊണ്ട് അവർ ഫൈനലിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ലൂക്കാസ് മോറയാണ് ഹാട്രിക് അടിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ ആ ഒരു ഡൈയിങ് മിനിറ്റ്സിലായിരുന്നു ലൂക്കാസ് മോറയുടെ ആ ഒരു 3-ാമത്തെ ഗോളടിക്കുന്നതും. അങ്ങനെ അഗ്രിഗേറ്റ് സ്കോർ 3-3 ആക്കുകയും എവേ ഗോളിൻ്റെ അടിസ്ഥാനത്തിൽ സ്പേഴ്സ് ഫൈനലിലേക്ക് പ്രവേശിക്കുന്നതും. എന്തായാലും ഈ സീസണിൽ എവേ ഗോളില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ
ആറാമത്തെ ടീമാകാനാണ് ചെൽസി ശ്രമിക്കുന്നത്. അപ്പോൾ അത്ര വലിയൊരു ടാസ്ക്കാണ് അവരുടെ മുമ്പിൽ, ഒരു മൗണ്ടൻ ക്ലൈംബ് ചെയ്യണം. ഇനി ചെൽസിയുടെ ചരിത്രത്തിൽ ഒരു റീസെൻറ്റ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ, രണ്ട് തവണ അവർ ഇത്തരത്തിൽ ഫസ്റ്റ് ലെഗിൽ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെട്ടതിന് ശേഷം സെക്കൻഡ് ലെഗിൽ വിജയിച്ച് കയറിയിട്ടുണ്ട്. പക്ഷേ അത് ഫസ്റ്റ് ലെഗ് എവേയും സെക്കൻഡ് ലെഗ് ഹോമും ആയിരുന്നു ആ ഒരു കാര്യം എടുക്കുമ്പോൾ. അതായത് അവർ ചാമ്പ്യൻസ് ലീഗ് വിൻ ചെയ്തിട്ടുള്ള ക്യാമ്പയിനിൽ 3-1 എന്ന സ്കോർ ലൈന് നേപ്പിൾസിൽ വെച്ച് നാപ്പിളിക്കെതിരെ പരാജയപ്പെട്ടിരുന്നു. പക്ഷേ സെക്കൻഡ് ലെഗിൽ പിന്നെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വെച്ച് നടന്ന മത്സരത്തിൽ 4-1 എന്ന സ്കോർ ലൈനിൽ വിജയിച്ചുകൊണ്ട് അവർ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജോസേ മൊറീനോയുടെ 2014 സീസണിലായിരുന്നു തോന്നുന്നു, പി എസ് ജി ഫസ്റ്റ് ലെഗ് 3-1 എന്ന സ്കോർ ലൈനിന് പാരീസിൽ വിജയിച്ചിരുന്നു. പക്ഷേ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വെച്ച് 2-0 എന്ന സ്കോർ ലൈനാണ് ചെൽസി വിജയിച്ചുകൊണ്ട് ആ ഒരു ടൈ എവേ ഗോളിൻ്റെ റൂളിൻ്റെ അടിസ്ഥാനത്തിൽ വിജയിക്കുന്നത്. അന്ന് ഡെംബാബെയാണ് ആ ഡൈ മിനിറ്റ്സിൽ ചെൽസിക്ക് വേണ്ടി രണ്ടാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കംബാക്കുകൾ ചെൽസി നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഹോമിലായിരുന്നു സെക്കൻഡ് ലെഗ് എന്നുള്ളൊരു കാര്യമുണ്ട്. മാത്രമല്ല അന്ന് ചെൽസിക്ക് ഉണ്ടായിരുന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഇപ്പോൾ ചെൽസി ടീമിലുണ്ടോ എന്നുള്ളൊരു ഒരു ചോദ്യമുണ്ട്. പക്ഷേ നിലവിലെ യൂറോപ്യൻ ചാമ്പ്യന്മാരാണ് അവിടെ അവർ. പക്ഷേ റയൽ മാഡ്രിഡ് കിങ്സ് ഓഫ് യൂറോപ്പ് ആണെന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ വലിയൊരു ഒരു ഡോണ്ടിങ് ടാസ്ക്കാണ് ചെൽസിയുടെ മുമ്പിലുള്ളതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി ടീം ന്യൂസ് എടുത്തു കഴിഞ്ഞാൽ, റയൽ മാഡ്രിഡിന് എഡർമിലിട്ടാവോ ഈ മത്സരത്തിൽ സസ്പെൻഡ് ആണെന്നുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ട് നാച്ചോ ആയിരിക്കും അലാബയെ പാർട്ട്ണർ ചെയ്യുക എന്നുള്ളതാണ് തോന്നുന്നത് ഡിഫൻസിൽ. പിന്നെ കഴിഞ്ഞ ലാലിഗ മത്സരത്തിൽ കാർലോ ആൻസെലോട്ടി റെസ്റ്റ് ചെയ്തിരുന്ന ക്രൂസും മോഡ്രിച്ചും ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് സാധ്യത. അതുപോലെ ഫ്രണ്ട് 3 ആയിട്ട് വാൽവെർദെയും ബെൻസീമയും വിനീഷ്യസും തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഇനി ചെൽസിയെ സംബന്ധിച്ചിടത്തോളം റൊമലു ലുക്കാക്കുവിന് ഇഞ്ചുറി ഉണ്ട്, അതുകൊണ്ട് ട്രാവൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഓൾറെഡി അറിഞ്ഞിട്ടുള്ളൊരു കാര്യം. പിന്നെ സെസാർ അസ്പിലിക്വേറ്റയ്ക്ക് കോവിഡായിരുന്നു, പക്ഷേ അത് നെഗറ്റീവായിട്ട് ഇപ്പോൾ പുള്ളി ടീമിലുണ്ട്, അത് സ്ക്വാഡിലുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ലോങ് ടേം ഇഞ്ചുറീസ് ആയിട്ടുള്ള ചിൽവെൽ പുറത്തുണ്ടാവും. കലം ഹാഡ്സണുണ്ടോ എന്തോ ഇഞ്ചുറി ഉണ്ട്, അക്കിലിസ് ഇഞ്ചുറി ആണെന്ന് തോന്നുന്നു. ബാർക്ലി സിക്കാണെന്നുള്ള കാര്യം അറിഞ്ഞു. അപ്പോൾ അത്തരത്തിലാണ് ചെൽസിയുടെ ടീം ന്യൂസ്. അപ്പോൾ ഇതാണ് ഈ മത്സരത്തിൻ്റെ ഒരു പ്രിവ്യൂ. ചെൽസിയുടെ മുമ്പിൽ ഒരു ഹിമാലയൻ ടാസ്ക്കാണുള്ളത്. 99% റയൽ മാഡ്രിഡ് ക്വാളിഫൈ ചെയ്യാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ആ ഒരൊറ്റ ശതമാനത്തിലാണ് ചെൽസിയുടെ പ്രതീക്ഷ. അതാണ് ഫുട്ബോളിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്, ഫുട്ബോൾ കൊടുക്കുന്ന ഒരു ഹോപ്പാണത്. അപ്പോൾ അതുമായിട്ടായിരിക്കും ചെൽസി ആരാധകർ ഇന്ന് രാത്രി മത്സരം കാണാൻ ഇരിക്കുന്നത്. ഇനി നമുക്ക് ബയൺ മ്യൂണിക്ക് വേഴ്സസ് വിയാറയൽ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാം. അതായത് ഫേസ്റ്റ് ലെഗിൽ വിയാറയലിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് 1-0 എന്ന സ്കോർ ലൈനാണ് ബയൺ മ്യൂണിക്ക് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഡാൻജൂമിയാണ് ഉനായ എമറിയുടെ ടീമിന് വേണ്ടി അന്ന് വിജയ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 1-ൽ കൂടുതൽ ഗോളുകൾ അടിക്കാനുള്ള അവസരം വിയാറയലിന് അന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലയൻസ് അറീനയിലേക്ക് എന്തായാലും 1-0 എന്ന ലീഡുമായിട്ടാണ് വിയാറയൽ വരുന്നത്. വിയാറയലിൻ്റെ മുമ്പിലുള്ളത് 2005-2006 സീസണിന് ശേഷം ഒരു സെമി ഫൈനൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ കളിക്കാനുള്ള ഒരു സാധ്യതയുമായിട്ടാണ് അവർ വരുന്നത്. അതായത് 2005-2006 സീസണിൽ മാനുവൽ പെല്ലെഗ്രിനിയുടെ കീഴിൽ റിക്വൽമയും അതുപോലെ ഉറുഗ്വേൻ ഇതിഹാസമായിട്ടുള്ള ഡിയോഗോ ഫെർലാനൊക്കെ ഉണ്ടായിരുന്ന വിയാറയൽ അന്ന് സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവർ ആർസണലുമായിട്ടാണ് സെമി ഫൈനലിൽ പരാജയപ്പെടുന്നത്. അതിനുശേഷം ഇതുവരെ അവർ സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുമായിട്ടാണ് അവർ വരുന്നത്. മാത്രമല്ല അവരൊരു ഡിഫിക്കൽട്ട് ടീം ടു ബീറ്റ് ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അവരുടെ ലാലിഗ ഫോം അത്ര നല്ലതെന്നല്ല, 7-ാം സ്ഥാനത്താണ് അവർ നിൽക്കുന്നത്. ഈ ഒരു വീക്കെൻഡിൽ നടന്ന ലാലിഗ മത്സരത്തിൽ അവർ 11 ചേഞ്ചസാണ് ഉനായ് എമറി നടത്തിയിട്ടുണ്ടായിരുന്നത്. അത്ലറ്റിക്കോ ബിൽബാവോക്കെതിരെ 1-1 എന്ന സമനിലയിലാണ് അവരുടെ മത്സരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ബയേൺ മ്യൂണിക്ക് ആകട്ടെ, അവർ ഈ ഒരു പരാജയത്തിന് ശേഷം ബുണ്ടസ്ലീഗയിൽ ഔഗ്സ്ബർഗിനെതിരെ അലയൻസ് അറീനയിൽ 1-0 എന്ന സ്കോർ ലൈനാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. റോബർട്ട് ലെവൻഡോസ്കിയാണ് 82-ാമത്തെ മിനിറ്റിൽ ബയേൺ മ്യൂണിക്കിന് വേണ്ടി വിജയ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1-0 പോരെ അവർക്ക് ഈ മത്സരം, ഈ ഒരു ടൈ വിജയിക്കാൻ. 1-0 ആണെങ്കിൽ എക്സ്ട്രാ ടൈമിലേക്കാണ് പോവുക എന്നുള്ളൊരു കാര്യമുണ്ട്. എന്തായാലും നേഗൽസ്മാൻ ഈ ഓക്സ്ബർഗിനെതിരെയുള്ള മത്സരത്തിലും എന്താ പറയുക, ചേഞ്ചസുകൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഹാഫ് ടൈമിൽ തന്നെ അത്ര ആവറേജ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്ന ഗ്നാബ്രിയെ പിൻവലിച്ചുകൊണ്ട് മ്യൂസിയാലിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ സാനയെ പിൻവലിച്ചുകൊണ്ട് കോമാനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ ഇടയ്ക്ക് ഗൊരറ്റ്സ്കിയെ പിൻവലിച്ചിരുന്നു. അത്തരത്തിൽ ചേഞ്ചസുകൾ അദ്ദേഹം ഈ മത്സരത്തിലും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ നേഗൽസ്മാൻ ഒരു ടിങ്കർ എന്ന മാനേജറാണ് നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഓരോ പ്ലെയേഴ്സിനെയും അവരവരുടെ പൊസിഷനിൽ കളിപ്പിച്ചാൽ തന്നെ ബയേൺ മ്യൂണിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് കളിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഏത് തരത്തിലായിരിക്കും അദ്ദേഹം ടീം സെലക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. എന്തായാലും ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഈ ടീമുകൾ ഒറ്റത്തവണ മാത്രമാണ് അലയൻസ് അറീനയിൽ വെച്ച് ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത്. അന്ന് 3-1 എന്ന സ്കോർ ലൈനാണ് ബയേൺ മ്യൂണിക്ക് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്രൂപ്പ് സ്റ്റേജ് മത്സരമായിരുന്നു അത്. ഇനി നമുക്ക് ടീം ന്യൂസ് എടുത്തു കഴിഞ്ഞാൽ, കഴിഞ്ഞ മത്സരത്തിൽ ബയേൺ മ്യൂണിക്കിന് വേണ്ടി ലൂക്കാസ് ഹെർണാണ്ടസ് തൈ ഇഞ്ചുറി മൂലം കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഓക്സ്ബർഗിനെതിരെ. പക്ഷേ അദ്ദേഹം തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ നിക്കോളാസ് സൂല ഔട്ടാണെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഫ്ലൂ ആണ് അദ്ദേഹത്തിന് എന്നുള്ളൊരു ഒരു കാര്യം അറിയാൻ കഴിഞ്ഞു. പിന്നെ ഗൊരറ്റ്സ്ക കഴിഞ്ഞ മത്സരത്തിൽ 57 മിനിറ്റുകൾ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ കോമൺ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഗ്നാബ്രി
ഓക്സ്ബർഗിനെതിരെ വളരെ ആവറേജ് പെർഫോമൻസ് ആയിരുന്നു, അതുകൊണ്ട് അദ്ദേഹം ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളൊരു ഒരു ചോദ്യമുണ്ട്. ഇനി വിയാറലിനെ സംബന്ധിച്ചിടത്തോളം 11 പ്ലെയേഴ്സിനെ അവർ കഴിഞ്ഞ മത്സരത്തിൽ റെസ്റ്റഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അലാലിക മത്സരത്തിൽ, അതുകൊണ്ട് അവരൊക്കെ ഫ്രഷ് ആയിരിക്കും എന്നുള്ള കാര്യമുണ്ട്. അവർക്ക് ലോങ് ടേം ഇഞ്ചുറി ആയിട്ട് ആൽബർട്ട് മൊറേനോ സ്റ്റിൽ ഔട്ടാണ്. അതുപോലെ ബുലായദിയ എന്ന് പറയുന്ന അവരുടെ സ്ട്രൈക്കർക്കും ഒരു മസ്കുലർ പ്രോബ്ലം ഉണ്ടെന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ അദ്ദേഹം ഡൗട്ട്ഫുള്ളാണ്. അപ്പോൾ ഇതാണ് ടീം ന്യൂസ്. ബയേൺ മ്യൂണിക്ക് അലയൻസ് അറേനയിൽ ഫേവറേറ്റ്സ് ആണെന്നുള്ളൊരു കാര്യത്തിൽ തർക്കമില്ല, പക്ഷേ അവർക്കൊരു ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടി വരും. അപ്പോൾ നേഗൽസ്മാൻ വല്ലാതെ ടിങ്കർ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇന്ന് രാത്രി നമുക്ക് കാണാം. വിയാറലിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം കോൺഫിഡൻസിലാണ് ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഉനൈ എമറിയുടെ ടീം വളരെ ഡിഫിക്കൽട്ട് ടീം ടു ബീറ്റാണ്, പക്ഷേ അലയൻസ് അറീനയിൽ ബയേൺ മ്യൂണിക്ക് തന്നെയാണ് ഫേവറേറ്റ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.